സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സാവൂൾ ദാവീദിന്റെ ജീവനെ വേട്ടയാടുകയാണ് 3000 സൈനികരുമായി. അങ്ങനെ അവർ ഒരു കുന്നിൻ പ്രദേശത്തെത്തുന്നു. ദാവീദ് ഒളിച്ചു പാർത്തിരുന്ന ഗുഹയിൽ സാവൂൾ ശൗചകർമ്മത്തിനായി ഒറ്റയ്ക്ക് പോകേണ്ടി വരുന്നു. അവനറിഞ്ഞുകൂടാ ദാവീദ് അതിൻ്റെ അകത്ത് ഒളിച്ചിരിപ്പുണ്ടെന്ന്. ദാവീദിന്റെ വാൾത്തലയ്ക്കൽ സാവൂളിനെ കിട്ടിയിട്ടും കർത്താവിന്റെ അഭിഷിക്തനെ ദാവീദ് വധിച്ചില്ല. പകരം അവന്റെ മേലങ്കിയുടെ ഒരു ഭാഗം മുറിച്ചെടുത്തു തെളിവിനായിട്ട്. കൊല്ലാൻ പറ്റുമായിരുന്നിട്ടും വെറുതെ വിട്ടതാണ് എന്ന് തെളിയിക്കാൻ. 1 സാമൂവേൽ 23. ദാവീദ് അല്പസമയത്തിനു ശേഷം സാവൂൾ ആ സ്ഥലത്ത് നിന്ന് അകന്നു പോയി കഴിയുമ്പോൾ ഇക്കാര്യം ഉച്ചത്തിൽ വിളിച്ചറിയിക്കുന്നുണ്ട് സാവൂളിനെ. സാവൂളിനെ സംബന്ധിച്ച് ഒരു കൺതുറപ്പായി ഇത് മാറുകയാണ്. ദാവീദ് എന്ന രാജാവിന്റെ സ്ഥാനപ്പടികയറ്റത്തിൽ അവൻ സാവൂൾ എന്ന രാജാവിനോട് എങ്ങനെയാണ് ഇപ്രകാരം ദയാപൂർവം പെരുമാറുന്നത് എന്നത് രാജ്യനീതിയിൽ സമാനതകളില്ലാത്തൊരു ധർമ്മമായി മാറുകയാണ്. കാരണം സാവൂൾ വെറുമൊരു പ്രതിയോഗി മാത്രമല്ല, തന്റെ രക്തത്തിനായി ദാഹിക്കുകയും തന്നെ വധിക്കാനായി പടകൂട്ടുകയും ചെയ്യുന്ന ഒരു പ്രതിയോഗിയാണ്. ഈ സംഭവം അരങ്ങേറുന്ന ആ പ്രദേശത്തിന് ഒരു വിശേഷണമുണ്ട്, വരയാടുകളുടെ കുന്നിൻ ചെരുവ എന്ന്, ദ ക്ലിഫ് ഓഫ് ദി ഐബെക്സസ്. ഏകദേശം ലംബമായ കൊടും ചെങ്കുത്തായ കുന്നിൻ തലങ്ങളെയാണ് വരയാടുകളുടെ വിഹാര കേന്ദ്രമായി നമ്മൾ മനസ്സിലാക്കുന്നത്. മനുഷ്യനത് കയറുക എന്നത് ഏതാണ്ട് അസാധ്യമാണ്. സ്ഥാനമാനങ്ങളിൽ പിടിച്ചു കയറാനുള്ള മനുഷ്യന്റെ വ്യഗ്രതയും വെമ്പലും ചോരത്തിളപ്പും ചോരക്കളികളും കനന്തിങ്ങി നിൽക്കുന്ന ആ വേദികയിൽ അവനെത്തിപ്പെടാൻ പറ്റാത്ത ഉയരങ്ങൾ വീണ്ടും ബാക്കിയാണ് എന്ന് ഈ വരയാടൻ കുന്നുകൾ ഒരു ദീപ്തമായ ഓർമ്മ പകരുന്നുണ്ട്. അപ്പോൾ നാം അറിയാതെ തന്നെ ആയുധങ്ങൾ താഴെ വയ്ക്കാൻ പഠിക്കും, നിലത്തിറങ്ങി നിൽക്കാൻ പഠിക്കും. ഇന്ന് സങ്കീർത്തനം 47 കർത്താവിന്റെ ചിറകുകളെക്കുറിച്ച് അത് പറയും. ഉയരങ്ങളേറാൻ നമുക്കുള്ളതുപോലെ ക്ലേശങ്ങൾ ദൈവത്തിനില്ല എന്നതാണ് അതിന്റെ സൂചന. പറന്നുയരുന്നതും ഏന്തി വലഞ്ഞു കയറാൻ ശ്രമിക്കുന്നതും തമ്മിൽ അത്രമാത്രം അവസ്ഥാന്തരമുണ്ടല്ലോ. ദൈവത്തിന്റെ കരുണ സ്വർഗത്തോളവും വിശ്വസ്തത ആകാശത്തോളവും ഉയരത്തിലാണ് എന്ന് ഇവിടെ പറയപ്പെടുമ്പോൾ ദൈവം നമ്മെ തന്റെ ചിറകിലേറ്റാതെ നമുക്കൊരിക്കലും ഈ ഉയരങ്ങൾ കീഴ്പ്പെടുത്താനാകില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കപ്പെടുന്നത്. വരയാടൻ ചെരുവുകൾ നമ്മൾ കയറിയെന്ന് തന്നെ ഇരിക്കട്ടെ, വീണ്ടും കണ്ണെത്താത്തൊരു വിടവുണ്ട് ആകാശത്തെ തൊടും മുൻപ്. ദൈവം ഇറങ്ങി വന്ന് നമ്മെ തൊട്ട ഒരാഴമാണത്. നമ്മൾ കയറിപ്പോയത് കൊണ്ടല്ല അത് സംഭവിച്ചത്. നാഥൻ ഇറങ്ങി വരികയാണ് ചെയ്തത്, അവിടുത്തെ മനുഷ്യാവതാരത്തിന്റെ ആഴം. നാഥൻ നഥാനയലിനോട് പറഞ്ഞതും അതുതന്നെയാണ്. യാക്കൂബിന്റെ ഏണിയെ നമ്മൾ ധ്യാനിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അത് കണ്ടിരുന്നു. ഇന്നിതാ നാഥൻ ശിഷ്യരെ വിളിക്കുമ്പോൾ വീണ്ടും ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ഈ വിചാരം ഉണരുകയാണ്. മർക്കോസ് 3:13-19 അവൻ ഒരു മലയിലേക്ക് കയറിപ്പോയിരുന്നു എന്നാണ് അതിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. തന്റെ ശിഷ്യരോട് ആ മലയിലേക്ക് കയറി വരാൻ അവൻ പറയുകയും ചെയ്തു. അങ്ങനെ 12 പേരെ അവൻ തിരഞ്ഞെടുക്കുന്നു. അവരിനി അയക്കപ്പെടാൻ പോവുകയാണ്. മലയിറങ്ങിയവർ നടക്കേണ്ടി വരും സുവിശേഷം പകരുവാനായി. ഇന്ന് 2 കൊരിന്ത്യർ 5:19 പറയുന്നത് പോലെ മണ്ണിനെയും മിണ്ണിനെയും കോർത്തിണക്കിയ ആ ക്രിസ്തു സ്നേഹം അനുരഞ്ജനത്തിന്റെ തന്നെ സന്ദേശമായ സുവിശേഷം.